ഹായ് ഓൾ ഹായോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ടിപ്സും ട്രിക്സും അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ ഇനി നെക്സ്റ്റ് വരാൻ വേണ്ടി പോകുന്നത് അടിപൊളി ടിപ്സ് ആയിട്ടുള്ള വീഡിയോ ആണെന്നുള്ളത് അല്ലേ അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എനിക്ക് ഒരല്പം ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ശബ്ദത്തിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഇതാ ഒരു ഡ്രസ്സ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അല്ലേ അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ് നല്ല കളർ കോമ്പിനേഷനാണ് താഴെ ഭാഗത്ത് നല്ല രീതിയിൽ ഫ്രില്ലൊക്കെ വരുന്നുണ്ട് ഫ്രീ സൈസാണ് കേട്ടോ അതായത് ട്രിപ്പിൾ ആണ് ഈ ഒരു ക്ലോത്ത് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതുപോലുള്ള ഡ്രസ്സൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ രീതിയിൽ എന്താണ് ചെയ്യുക അതിനെ വെട്ടി തയ്ച്ച് ഒരുപാരി വാക്കി എടുക്കുമല്ലേ അപ്പോൾ ഇത് ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഒക്കെ കട്ടിങ് ഉണ്ടോ നല്ല രീതിയിൽ ചരിച്ചിട്ടൊക്കെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ആംഹോളൊക്കെ നമ്മൾ കുഴിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെയൊന്നുമല്ല അവർ ജസ്റ്റ് ഒന്ന് ചരിച്ച് സ്റ്റിച്ച് ചെയ്തൊന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രസ്സിലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സൂപ്പർ സൂപ്പറായിട്ടുള്ള ഡ്രിക്സാണ് ഞാൻ പറയുന്നത് ആദ്യമായി നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്നും നമ്മുടെ ഹിപ്പിലോട്ട് അല്ലെങ്കിൽ വയറിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് പതിനഞ്ച് ഇഞ്ച് ഇറക്കത്തിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഫസ്റ്റ് കാണിച്ചത് ക്ലോത്ത് ഡയറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതെന്നൊന്നു മാത്രമേ ഉള്ളൂ അതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നുള്ളത് അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്കിപ്പോൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ട്രിപ്പ് എക്സൽ ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ അതിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ പതിനഞ്ച് ഇഞ്ച് നമ്മളിവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതേ ഇഞ്ച് നമ്മൾ പിറകുവശത്തും മാർക്ക് ചെയ്യണം കേട്ടോ ഫസ്റ്റിൻ്റെ മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഭാഗത്തുള്ള ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വേണം ഇഞ്ച് മാർക്ക് ചെയ്യാൻ ഇത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെഷർ ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവാം അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ നെക്കിൻ്റെ രണ്ട് സൈഡ് വരുന്ന ആ ഒരു ഭാഗത്ത് നിന്നും ഇറ ഇറക്കം വരുമ്പോൾ പതിനഞ്ചിഞ്ച് നോക്കി അവിടെ മാർക്ക് ചെയ്തങ്ങ് കൊടുക്കുക കേട്ടോ നല്ല രീതിയിൽ യൂസ്ഫുള്ളാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഡ്രസ്സാണ് നല്ല രീതിയിൽ വേറെ ചെയ്യാൻ വേണ്ടി പറ്റും പറ്റുന്ന ഡ്രസ്സാണ് ഏകദേശം ഒരു വെസ്റ്റേൺ വെയർ ഒക്കെ ആയിട്ട് വരും ഈ ഒരു ഡ്രസ്സ് തയ്ച്ചങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഫ്രീ സൈസൊക്കെ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെട്ടി തയ്ക്കാനോ അല്ലെങ്കിൽ തയ്ക്കാനോ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ വെട്ടാനൊന്നും കറക്റ്റ് മെഷർമെൻറ്റൊന്നും എടുത്ത് ചെയ്യാനറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്നും ടെൻഷൻ വേണ്ട നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇനിയിപ്പോൾ അതുപോലെ തന്നെ സ്ലീവ് കണ്ടോ നല്ല വീതി ഉണ്ട് കേട്ടോ സ്ലീവിൽ ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും ലോങ് നമ്മൾ നമ്മള് അങ്ങ് അടിച്ച് പോകേണ്ടി വരും അതുപോലെ തന്നെ അത്രയും ഭാഗം നമുക്ക് കട്ടാക്കേണ്ടിയും വരും കണ്ടില്ലേതാ നമ്മുടെ ആംഹോളൊക്കെ വെച്ചിട്ട് കണ്ടു അവർ ഡയറക്റ്റ് ആയിട്ട് അതേ രീതിയിൽ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തു അല്ലെങ്കിൽ ചെരിച്ച് കട്ട് ചെയ്തു അത് അങ്ങനെയേ പിടിപ്പിച്ച അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം കട്ട് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ആംഹോളും ഒക്കെ കട്ട് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മളിപ്പോൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല അതായത് ഇതുപോലെ ഷെയ്പ്പ് തയ്ച്ചു കൊടുക്കാനോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ നമ്മളിപ്പോഴിപ്പോൾ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു എൻഡ് പോർഷനിൽ കണ്ടില്ലേ ഇവിടെ ഒന്ന് മടക്കി അല്ലേ അപ്പോൾ ഈ മടക്കി തയ്ച്ച ആ ഒരു എൻഡ് പോർഷനിൽ നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ഈ സംഭവം മനസ്സിലായത് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ള ത് അപ്പം ഞാനൊരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം ഇതുപോലുള്ള കുഞ്ഞ് ഇലാസ്റ്റിക് ഒക്കെ കയ്യിൽ നിങ്ങൾക്ക് ഏത് ഡ്രസ്സും നല്ല അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ഷെയ്പ്പാക്കണമെന്നോ അല്ലെങ്കിൽ എന്താ ബെൽറ്റ് ഇടണമെന്നോ അങ്ങനെയൊന്നുമില്ല അതാ ഇതുപോലുള്ള ഇലാസ്റ്റിക് ഒന്ന് വാങ്ങി വെച്ചാൽ എല്ലാത്തരം ഡ്രസ്സിനും നമുക്ക് ഇതുപോലൊന്ന് ചെയ്തെടുക്കാം കേട്ടോ അത് നമ്മൾ മാർക്ക് ചെയ്തവിടെ കറക്റ്റായിട്ട് പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അത് കറക്റ്റായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്ത് അതിന് മുഴുവനായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം വെക്കുന്ന സമയത്ത് നമ്മുടെ സൈഡ് എന്താ സ്റ്റിച്ച് ചെയ്യുന്ന അവിടെ നിന്നും ഒരു രണ്ട് ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ മാറി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഫുള്ളായിട്ടങ്ങ് എന്താ എലാസ്റ്റിക് വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ആ ഒരു സൈഡ് സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് കുറച്ചൊന്ന് ആ അതായത് ഒന്നര ഇഞ്ചോ അല്ലെങ്കിൽ രണ്ട് ഇഞ്ചോ മാറിയിട്ട് വേണം ഇലാസ്റ്റിക് അവിടെ വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ താ നമുക്ക് നേരെ ഇനി സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള ഐഡിയാസ് വേറെ എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് കമൻസ് ആയിട്ട് എഴുതി അറിയിക്കണേ സുഖമില്ലാത്തത് കൊണ്ടാണ് കുറച്ച് ദിവസങ്ങളിലായിട്ട് വീഡിയോസൊന്നും ഇടാൻ വേണ്ടി പറ്റാതിരുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് ഒന്നും കാണാത്ത കൂട്ടുകാരൊന്ന് കണ്ടുനോക്കുക ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നി മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട സ്റ്റിച്ചിങ്ങിനോട് താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ആക്കി കൊടുക്കുക കേട്ടോ വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ട്രിപ്സും ടിക്സും ഒക്കെ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ കാണാത്ത കൂട്ടുകാർ മസ്റ്റായിട്ടൊന്ന് കണ്ടുനോക്കുക കാരണം നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന മെത്തേഡിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ എൻക്വയറി ചെയ്യുന്നുണ്ട് മാഷാ അലഹമില്ല അപ്പോൾ ഇതാ ബോഡിയിൽ നമ്മൾ പതിനഞ്ച് ഇഞ്ച് കറക്റ്റ് ചെയ്താൽ ആ ഒരു പതിനഞ്ച് ഇഞ്ചിൽ നമ്മളിത് ഇലാസ്റ്റിക്ക് വലിച്ചു കൊടുത്ത് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇലാസ്റ്റിക്കിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലോത്ത് നാലായിട്ട് മടക്കി അതിൽ നിന്നും ഒരു ഭാഗമാണ് നമുക്ക് എടുക്കാനുള്ളത് പക്ഷേ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല കയ്യിൽ ഇതുപോലെയുള്ള ഇലാസ്റ്റിക് ഉണ്ടെന്നുണ്ടെങ്കിൽ തയ്ച്ചെടുത്തതിന് ശേഷം മാത്രം വെട്ടി കൊടുത്താൽ മതിയാവും കേട്ടോ കാരണം അത്രയ്ക്ക് ഒരുപാട് ടൈറ്റിലല്ല നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതാ ഫ്രണ്ടും ബാക്കും ഞാൻ ഒരുപോലെ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പതിനഞ്ച് ഇഞ്ച് അതാകുമ്പോൾ നമുക്ക് ചെസ്റ്റ് സൈസിലായിരിക്കും ഏകദേശം ആ ഒരു പതിനഞ്ച് ഇഞ്ച് വരുകട്ടോ ഏകദേശം എല്ലാവർക്കും അതേ സെയിം ലെങ്ത്തിൽ തന്നെ ആയിരിക്കും വരിക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള ഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ മെഷർമെൻ്റ് എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് ഫോട്ടോ നമ്മുടെ ഇൻസ്റ്റയിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാം കേട്ടോ കിഡ്സ് ഡ്രസ്സിൻ്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോസ് ഇടോ ചോദിക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി കിഡ്സിൻ്റെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്ത കൂട്ടുകാരാണ് നമുക്ക് കമൻസ് എഴുതിയതെന്നുണ്ടെങ്കിൽ ഒന്ന് അത് പോയി കണ്ടു നോക്കുക അതുപോലെ തന്നെ എന്താ നമ്മുടെ വലിയവർക്കുള്ള ഡ്രസ്സും ഒക്കെ ഞാൻ തയ്ച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സ്ലീവിലും കൂടെ അലാസ്റ്റിക് വെച്ചുകൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ള എലാസ്റ്റിക് നമ്മളെടുക്കുക എന്നിട്ട് സ്ലീവിൻ്റെ വൺ സൈഡ് മെഷർ ചെയ്യുക എന്നിട്ട് അത് വേണം നമുക്ക് ഇലാസ്റ്റിക് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട് ആ ഒരു മെഷർമെൻറ്റിലാണ് നമ്മൾ ഇലാസ്റ്റിക് കട്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഇലാസ്റ്റിക് കയറ്റുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ലോക്ക് നമ്മുടെ ക്ലോത്ത് ഒന്ന് ലോക്ക് സ്റ്റിച്ചൊക്കെ ചെയ്തിട്ടില്ലേ ആ ഒരു ഭാഗം ഒന്ന് കട്ടാക്കി എടുക്കുക എന്നിട്ട് അവിടെ സ്റ്റിച്ച് വരുന്ന ആ ഒരു ഭാഗത്തെ സ്റ്റിച്ചൊക്കെ കെയർഫുൾ ആയിട്ടൊന്ന് അഴിച്ചെടുക്കാം കേട്ടോ ഈ ഒരു ഡ്രസ്സിൽ നല്ല രീതിയിൽ കളർ കോമ്പിനേഷൻ ഒക്കെ അടിപൊളിയായിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒരു ഐഡിയ തോന്നിയതാണ് അപ്പോൾ അത് തന്നെ പെട്ടെന്ന് വീഡിയോസായിട്ട് നിങ്ങൾക്ക് ചെയ്തു തന്നോ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഓൾറെഡി ഞാനിത് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അതായത് ഓവർ സൈസായിട്ട് നമ്മളത് അങ്ങോട്ട് മാറ്റിയിട്ട ഡ്രസ്സാണ് ഈ ഒരു രീതിയിൽ അടിപൊളി ഔട്ട് ഔട്ട്ലുക്കിൽ നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ദാ നമ്മൾ രണ്ട് സ്ലീവിൻ്റെയും പിന്നെന്താ ആ ഒരു ലോക്കൊക്കെ അഴിച്ചെടുത്ത് സ്റ്റിച്ചൊക്കെ അഴിച്ചെടുത്ത് വെക്കുകയാണ് എന്നിട്ടൊന്നും പണിയില്ല സിമ്പിളാണ് നമുക്കതിലൂടെ നമ്മളെന്താ ഇലാസ്റ്റിക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച എലാസ്റ്റിക് ചേർത്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ അത്രേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങളുടെ കയ്യിൽ ഇലാസ്റ്റിക് മാത്രം മതിയാവും കേട്ടോ ഇനി ഇലാസ്റ്റിക് ഇല്ല എന്നുണ്ടെങ്കിലും നമുക്കതൊരു എന്താ പറയുക ക്ലോത്ത് വെച്ചിട്ടും പിന്നെ ബോഡിയുടെ ആ ഒരു ഭാഗത്ത് വരുന്ന ചുരുക്കമൊക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഇലാസ്റ്റിക്ക് ആകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് നമുക്ക് വേറെ ചെയ്യാനും കുറച്ച് എളുപ്പമായിരിക്കും അപ്പോൾ അതാ സ്ലീവിലോട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഒരു സൈഡ് പിന്നെ കുത്തി കൊടുത്ത് നമ്മൾ ആ ഒരു സ്ലീവിലേക്ക് ഇലാസ്റ്റിക്ക് കയറ്റി കൊടുക്കുകയാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഐറ്റം ആണ് നിങ്ങൾ ഒട്ടും വറിയിടാവേണ്ട ഒരു കാര്യവും ഇല്ല നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ ഇലാസ്റ്റിക്കിൻ്റെ രണ്ട് സൈഡും പുറത്തോട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു സൈഡ് ക്ലോത്തുമായിട്ട് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഈ ഒരു സാധാരണ രീതിയിലുള്ള ഒരു ഡ്രസ്സിനെ നമ്മൾ വെസ്റ്റേൺ വെയറായിട്ടൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു ട്രിക്കിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ എനിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ കറക്റ്റായിട്ട് സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ഉള്ള അതിൻ്റെ മുകളിലൂടെ ഞാനൊന്ന് ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ് നമുക്കിപ്പോൾ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് കമൻസ് ചെയ്ത് അറിയിക്കുക അപ്പോൾ അത് ആ ഡ്രസ്സൊക്കെ വേറെ ചെയ്തതിന് ശേഷമുള്ള ഔട്ട്ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ തന്നെയാണ് മാത്രമല്ല ഇതിൻ്റെ ആ ഒരു കളർ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കളറാണ് കേട്ടോ അപ്പോൾ ഇത് താഴോട്ട് ഞാൻ ഫസ്റ്റ് ടൈം പറഞ്ഞ ആ ഒരു ഫ്രില്ലുണ്ട് ഇനിയിപ്പോൾ ഇതാണ് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് തയ്ച്ചെടുത്ത ആ ഒരു ഭാഗം കേട്ടോ ഇച്ചിരി വയറൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രസ്സ് നല്ല രീതിയിൽ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും കയ്യിലൊക്കെ ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എവിടെയും എന്താ നമ്മുടെ പിന്നെ സ്ലീവൊന്നും കയറി പോകാനൊന്നും ചാൻസ് ഇല്ല കറക്റ്റായിട്ടത് അവിടെ അങ്ങനെ കിടന്നോളും അപ്പോൾ ഈയൊരു ഡ്രെസ്സിൻ്റെ ബാക്ക് പോർഷനും കൂടി ഞാൻ കാണിക്കുകയാണ് കേട്ടോ ഷെയ്പ്പൊന്നും പ്രത്യേകമായിട്ട് നമ്മൾ തയ്ച്ച് കൊടുത്തിട്ടൊന്നുമില്ല എന്നിരുന്നാൽ കൂടി ഈ ഒരു ഇലാസ്റ്റിക് ഒക്കെ വെച്ച് തയ്ച്ചതിന് ശേഷം നല്ല ഭംഗിയുണ്ട് കാണുമ്പോൾ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോസ് വരുന്നവരേക്കും ടേക്ക് കെയർ ബബായ് അസ്സാം വലൈക്കും